ഗൈസ്, വെൽക്കം ടു ഗേലിഗ്രാം. ഇന്നൊരു കപ്പ കൊണ്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നും ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രാത്രിയിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണിത്. അര കിലോ കപ്പ വേവിച്ചത്, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അല്പം മഞ്ഞൾപ്പൊടി. കറി വറവിടാനായിട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, അറ്റൻമുളക്, കറിവേപ്പില, കടുക്. ആദ്യം ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് വേവിച്ചെടുക്കേണ്ടത്. ഈ കപ്പക്കറിക്ക് എൻ്റെ നാട്ടിലെ പുളക്കറി എന്നാണ് പറയാറ്. നോമ്പുകാലമായ എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ് ഈ പുളക്കറി. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 3 വിസില് വരുന്നത് വരെ നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കണം. ചെറുപയറൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചു വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം 1 വിസില് വരുന്നത് വരെ ഒന്നും കൂടി വേവിച്ചെടുക്കണം. കപ്പയും ചെറുപയറും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ.